എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി, ഡീസൽ വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഓക്കെ, ഷാർപ്പാണ് വരുന്നത് അല്ലേ? അതെ, 2 വർഷം വരെ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 20,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, മാക്സിമം ലോൺ ഇതിൽ ചെയ്തു. 2017 മോഡലൊക്കെ നമുക്ക് ഒരു മാക്സിമം ഒരു 50,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇതിൽ മേജർ ആക്സിഡൻസോ റീപ്ലേസോ ഒന്നും ഇല്ല. നമുക്ക് 2 ഇയർ വാറണ്ടിയും കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 2 വർഷം വാറണ്ടി കൂടെ നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ? അതെ. ഇത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു, മാക്സിമം നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഒരു 30,000 രൂപ വേണ്ടി വണ്ടി, 30,000 രൂപ വേണ്ടി സുഖമായിട്ട് കൊടുക്കാം വണ്ടി. ഐ ഡി ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? 80 PPS വരുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ്, കുറഞ്ഞ മെയിൻ്റെനൻസ് ആണ്. 6 ലക്ഷം രൂപ അല്ലേ? അതെ. നമുക്ക് ഒരു ചെറിയൊരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിന് നല്ലൊരു ഇന്നോവ ഉണ്ടാകാം. ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ ഇന്നൊരു കിടലിന് ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾക്ക് യൂസ്ഡ് കാർ ആണെങ്കിൽ നമുക്ക് 2 വർഷം വരെ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് മോഡൽ കൂടിയ വാഹനങ്ങൾ 0 ഡൗൺ പേയ്മെന്റ് വരെ നമുക്ക് ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. കൂടെ നമുക്ക് ഇയറിംഗ് ഓഫേഴ്സ്, ക്രിസ്മസ് ഓഫർ, അങ്ങനെ നിരവധി ഓഫേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് വിഷ്ണുവാണ്. വിഷ്ണു, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു കാർ ബൈക്ക് എങ്ങനെ കറക്റ്റ് എത്തിച്ചേരാം നമുക്ക്? നമുക്കിത് പാലക്കാടാണ് ലൊക്കേഷൻ വരുന്നത്, പാലക്കാട് മുണ്ടൂർ എന്ന ലൊക്കേഷനാണ്. ഓക്കെ, മുണ്ടൂർക്ക് നേരെ ഒലവക്കോട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ലോങ്ങിൽ നിന്നൊക്കെ ഡിസ്റ്റൻസ് വരികയാണെങ്കിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് നേരെ മുട്ടിക്കുളങ്ങര ക്യാമ്പാണ് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാറണ്ടി തന്നെയാണ് അല്ലേ? വാറണ്ടിയാണ് നമ്മളെ മോഡൽസ്. നമുക്ക് ഈ 7 ഇയേഴ്സിന്റെ ഉള്ളിലുള്ള വണ്ടികൾക്ക് നമുക്ക് മാക്സിമം 2 ഇയേഴ്സും കൊടുക്കാം. ഓക്കെ, അതിൽ കൂടിയ വണ്ടികൾക്ക് നമുക്ക് 1 ഇയർ വാറണ്ടിയും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ 1 ഇയർ RSA കിട്ടും? 1 ഇയർ RSA എല്ലാ വണ്ടിക്കും നമുക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇത് വരുന്നത് കറക്റ്റ് മുണ്ടൂര് മുട്ടിക്കുളങ്ങര നമ്മളെ മഹീന്ദ്രയുടെ ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ പോലീസ് ക്യാമ്പ്. അപ്പോൾ നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളല്ലാണ്ട് എല്ലാ റേഞ്ചിലുള്ള വാഹനം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കിടിലെ SUV എന്നാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? MG ഹെക്ടർ അല്ലേ? MG ഹെക്ടർ ആണ്, 2019 മോഡൽ. 2019 മോഡൽ അല്ലേ? അത് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടി, ഡീസൽ വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഓക്കെ, ഷാർപ്പാണ് വരുന്നത് അല്ലേ? അതെ. 5 സീറ്റർ ആണോ അതോ 6? 5 സീറ്റർ ആണ്. 5 സീറ്റർ ആണ് വരുന്നത്. അപ്പം ഡീസൽ വേരിയന്റ്, 2019 ഏറ്റവും ടോപ്പ് എൻഡ് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. ഇത് എങ്ങനെയാണ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത്രയൊക്കെ ഫുൾ അവൈലബിൾ ആണ്? അതെ, വെഹിക്കിൾ അവൈലബിൾ ആണ്. അതേപോലെ വേറെ റീപ്ലേസ് ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടി. ഒന്നുമില്ല. ഈ ഒരു വാഹനത്തിന് എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ കോട്ടിയിരിക്കുന്ന പ്രൈസ് 12.5 ആണ്. 12.5 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാം? ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 85% ലോൺ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്കൊരു ചെറുവാഹനമാണ്, ഓൾട്ടോ 800, പെട്രോൾ ആണ്. നമുക്ക് ഏകദേശം ഒരു 18 മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. 18-20 എന്താ വെച്ചാൽ പഴയ ഓൾട്ടോനെ അപേക്ഷിച്ച് പുതിയ ഓൾട്ടോ 800 ഒരു മൈലേജ് കൂടുതലാണ് കിട്ടുക. യെസ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതാകുമ്പോൾ നമുക്ക് 2017 മോഡൽ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഇതിൽ 84,000 കിലോമീറ്റർ വണ്ടിയിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിംസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. യെസ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 2.65 ആണ്. 2.65 നമുക്ക് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ? നമുക്കൊരു 20,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, മാക്സിമം ലോൺ ഇതിൽ ചെയ്തു. 2017 മോഡലൊക്കെ. അടുത്ത് നമുക്കൊരു ടയോട്ട അർബൻ ക്രൂയിസർ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 21 മോഡൽ പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ, ഹൈ എന്ന് പറഞ്ഞ വേരിയന്റ് ആണിത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഇത് 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ് വരുന്ന വണ്ടി. ഹിസ്റ്ററി ഫുൾ അവൈലബിൾ ആണ്. പുഷ്പക സ്റ്റാർട്ടിങ് കീലെസ് എൻട്രി, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇൻഷുറൻസ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി. ഓക്കെ, എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ കോട്ടിയിരിക്കുന്ന പ്രൈസ് 8 ലക്ഷമാണ്. 8 ലക്ഷം രൂപ അല്ലേ? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു മാക്സിമം ഒരു 50,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇത് നമുക്ക് നല്ലൊരു കിടിലും ഫാമിലി കാറാണ്, ഗ്രാൻഡ് ഐട്ടണ്. പുതിയ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്, അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വണ്ടിയിലാണ്. അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡല് ഐട്ടണിൻ്റെ സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ. അതെ അതെ. സ്റ്റിയറിംഗ് ഹോൾഡ് കൺട്രോൾസ്, വോളിയം കൺട്രോൾ കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്. പിന്നെ റിയർ സൈഡിൽ നമുക്ക് AC വെൻറ്റ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ?
ഇത് സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടിയാണ്. 66,000 kilometers വണ്ടി ഓടിയിട്ടുണ്ട്. ഇതിൽ മേജർ ആക്സിഡൻസോ റീപ്ലേസോ ഒന്നുമില്ല. നമുക്ക് 2-year വാറണ്ടിയും കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 2 years വാറണ്ടി കൂടെ നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ? അതെ. ഇത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ 4 lakh rupees. 4 lakh rupees അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു മാക്സിമം നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഒരു 30,000 rupees വേണ്ടി വണ്ടി. 30,000 rupees സുഖമായിട്ട് കൊടുക്കാം വണ്ടി. ഐ ഡി വേന അത്രയുണ്ട്, നമുക്ക് ഇൻഷുറൻസ് വാല്യൂ ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്ക് അതിൻ്റെ ഗ്രാൻഡ് ഹൈറ്റ് ഉണ്ട് അല്ലേ, ഗ്രേ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2013 മോഡലാണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. ഹൈറ്റന്റെ സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സ്പോർട്സ് അന്നത്തെ ടോപ്പ് എൻഡ് ആണ് തോന്നുന്നു. അന്നത്തെ ടോപ്പ് എൻഡ് ആണ്. ഓക്കെ. അത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത് അല്ലേ? അതെ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് 3rd ആണ് വരുന്നത്. 66,000 kilometers ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ജെന്യൂൻ വണ്ടിയാണ്. റീപ്ലേസോ ആക്സിഡൻസോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വണ്ടി. അതും ഓട്ടോമാറ്റിക്കും ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന വണ്ടി 2,80,000 rupees. ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതെ. നമുക്ക് ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവോ? ഇതിൽ നമുക്ക് ലോൺ അവൈലബിലിറ്റി ആണ്. 2013 3rd ഓണർഷിപ്പ് വിഷയമല്ല, നമുക്ക് മാക്സിമം ലോൺ 2 lakh ഒക്കെ ലോൺ അവൈലബിൾ ആണ്, നമുക്ക് അവൈലബിൾ ആണല്ലേ. ഇത് നമുക്കൊരു കിട്ടുന്ന SUV ആണ്, റെനോ ഡസ്റ്റർ അല്ലേ? അതെ. ഇത് ഡീസൽ അല്ല വരുന്നത്? ഇത് ഡീസലാണ്. 85 PS വണ്ടിയാണ്. 85 PS വരുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കുറഞ്ഞ മെയിൻ്റെനൻസ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡലാണ്. 15 registrations വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് 3rd ആണ് വരുന്നത്. 1,33,000 ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ. സർവീസ് ഒക്കെ പക്കയല്ലേ വണ്ടി? സർവീസ് എല്ലാം ക്ലിയർ ആണ്. ഓക്കെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല? മേജർ ആക്സിഡൻസോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ജെന്യൂൻ വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം? ഇത് നമുക്ക് 4 lakh ബജറ്റ് തന്നെയാണ് വരിക. 4 lakh rupees അല്ലേ? അതെ. ഒരു ബെസ്റ്റ് പ്രൈസിന് നല്ല മൈലേജ് പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു കിട്ടുന്ന SUV. അതെ. ഇതിന് നമുക്ക് ലോൺ ഏകദേശം എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് മാക്സിമം ഒരു 3.5 ഒക്കെ ലോൺ ചെയ്യാൻ പറ്റും. 3 lakh rupees വരെ നമുക്ക് ലോൺ ചെയ്യാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു ഡീസൽ വെഹിക്കിൾ നമുക്ക് ഇറക്കാൻ പറ്റുള്ള ഒരു SUV. ഇത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഇന്നോവ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 വണ്ടിയാണ്. ഇത് റീ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ടൈഫോറിലേക്ക് കൺവേർട്ട് ഒക്കെ ചെയ്തൊരു വാഹനമാണ് അല്ലേ? അതെ അതെ. അപ്പോൾ SUV ഒക്കെ പക്കാൻ നീറ്റ് ആണ്. എൻജിൻ മെക്കാനിക്കലൊക്കെ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറയാം അല്ലേ? നമുക്ക് എൻജിൻ സൈഡ് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ ഇൻറ്റീരിയർ എല്ലാം ഒരു നീറ്റായി വെച്ചിട്ടുണ്ട് വണ്ടി. ഓക്കെ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 240 ആണ് ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. വേറെ മേജർ ആയിട്ടുള്ള റീപ്ലേസ് ഒന്നും ഇല്ല. കൺവേർട്ട് ചെയ്തിട്ട് ഉള്ള വണ്ടികളാണ്, അതുകൊണ്ട് വേറെ മേജർ ആയിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ 6 lakh ആണ്. 6 lakh rupees അല്ലേ? അതെ. നമുക്ക് ഒരു ചെറിയൊരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിന് നല്ലൊരു ഇന്നോവ ഉണ്ടാകാം. അതേപോലെ തന്നെ നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും? ഈരുവാന് ലോൺ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ റീ ആയതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും മാക്സിമം നമ്മള് ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാന്നാണ്. ഇത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു കിട്ടുന്ന വാഹനമാണ്. ഫിയറ്റിന്റെ പൂണ്ടോ, അതും വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. KL 46. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? ഡീസൽ വണ്ടിയാണ്. 2011 മോഡലാണ്. 2011 മോഡൽ ഡീസൽ വണ്ടി. ആക്റ്റീവ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ. അതൊക്കെ നല്ല മൈലേജ് ഉണ്ടാവും. നമ്മുടെ സെയിം ക്വാർട്ടർ ജെറ്റ് ഇവരെഞ്ചിനാണ് സ്വിഫ്റ്റിനൊക്കെ വരുന്നത് അല്ലേ? അതെ. ദെൻ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങള് അതേപോലെ തന്നെ നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു എഞ്ചിനാണ്. സോ നല്ല സ്പേഷ്യസും ആണ് വാഹനം അല്ലേ? അതെ. ഓക്കെ. ഇന്റീരിയർ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം, AC, പവർ സ്റ്റിയറിംഗ്, ടൂഡോ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 130 ആണ് ചോദിക്കുന്നത്. 130. ഒരു ബെസ്റ്റ് പ്രൈസിന് നല്ലൊരു ഡീസൽ വേരിയന്റ്, അത് മൈലേജ് ഉള്ളൊരു വാഹനം നമുക്ക് കൊണ്ടുപോകാം. അടുത്ത നല്ലൊരു കിടിലിന് SUV ആണ്, മഹീന്ദ്ര SUV 300. നല്ല സ്പേഷ്യസും നല്ല കംഫർട്ടും അത്യാവശ്യം മൈലേജ് കുറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ വരുന്നൊരു വാഹനം അല്ലേ? അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 മോഡല് വണ്ടിയാണ്. ഓക്കെ. ഇത് പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 26,000 kilometers ഓടിയിട്ടുള്ളൂ. W8 പറഞ്ഞ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. അതെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡൻസ് ആയിട്ടൊന്നും ഇല്ല. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. എങ്ങനെയായിരുന്നു നമ്മൾ ചോദ്യം? എങ്ങനെയായിരുന്നു? നമ്മൾ ഇത് ഒരു 8 lakh റേഞ്ച് ആണ് കോട്ടിയിരിക്കുന്ന പ്രൈസ്. ഓക്കെ. ഏകദേശം നമുക്ക് എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് മാക്സിമം ഒരു 7 lakh ലോൺ ചെയ്യാൻ പറ്റുന്നതാണ്. 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വണ്ടി റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നത്, ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
അപ്പൊ നമുക്ക് നേരെ എണ്ണ അടിച്ച് ഓടിയാൽ മതി, ബാക്കിയെല്ലാം എഞ്ചിൻ മെക്കാനിക്കലും പ്രൊവൈഡ് ചെയ്യുന്ന ലോ കിലോമീറ്ററുമാണ്. ഒരു സൺറൂഫിന്റെ കുറവുണ്ട്, ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പൊ വിഷ്ണു, നമുക്ക് ഓഫേഴ്സ് ഇനിയും ഒത്തിരി ഓഫേഴ്സ് നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയർ എൻഡിങ് ഓഫേഴ്സ് വരുന്നുണ്ട്, ഓഫേഴ്സ് ഈ ആഴ്ച നമുക്ക് വരുന്നതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയും. സോ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു. ലൊക്കേഷൻ നമുക്ക് കറക്റ്റ് പാലക്കാട് നിന്ന് ഒലവക്കോട് കഴിഞ്ഞ് മുട്ടിക്കുളങ്ങര കാലിക്കറ്റ് ബൈപ്പാസ് കാലിക്കറ്റ് റോഡിൽ തന്നെയാണ് വരുന്നത്. കാലിക്കറ്റ് പാലക്കാട് റോഡിലാണ് വരുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ഓഫേഴ്സിൽ, നല്ല ക്വാളിറ്റിയിൽ, വാറണ്ടിയിൽ നമുക്ക് ടെൻഷൻ ഒന്നും കൂടാതെ യൂസ്ഡ് കാർ വേണമെങ്കിൽ നേരെ നമ്മളെ പാലക്കാട് മുണ്ടൂർ അടുത്തില്ല നമുക്ക് വരുന്നത്. മുണ്ടൂര് മുട്ടിക്കുളങ്ങന മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് വിഷ്ണു സൈനിങ് ഓഫ്.